ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തുവരക്കറി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കില്ലെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് തുവരയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ തുവര വെള്ളത്തിൽ കുതിർത്തി വെക്കുക ഞാൻ ഒരു ഗ്ലാസ് തുവര എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു മീഡിയം സൈസ് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം മുറിച്ചെടുക്കുക പിന്നെ തുവര ഒന്ന് നല്ല വൃത്തിയായി കഴുകിയെടുക്കുക ഇതിനെ ഒന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക പച്ചമുളക് നിങ്ങൾ എരിവനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉലുവ അത് നിർബന്ധമില്ല പിന്നെ ഒരു ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ഇടണ്ട ഉപ്പ് ഇട്ടാൽ വേവാൻ കുറച്ചുകൂടി ടൈം എടുക്കും അപ്പോൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ വിസിൽ വരുമ്പോൾ ചിലപ്പോൾ വെള്ളം പുറത്തേക്ക് തെറിച്ച് പോകലുണ്ട് അങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് ഇനി കുക്കർ അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് ഫുള്ള് ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ഫുള്ള് ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 7 മുതൽ 8 വിസിൽ വരെ വെച്ചു കൊടുക്കുക തുവരക്ക് വേവ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം ഞാൻ തേങ്ങ പൊടിയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ തേങ്ങ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫ്രഷ് തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പകുതി തേങ്ങ ചിരവി എടുത്തത് ജ്യൂസ് മെഷീനിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് അരിപ്പയിലൂടെ അരച്ച് തേങ്ങാപ്പാലാക്കി എടുത്താൽ മതി അപ്പോൾ തുവര വെന്ത് റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലോണം ഉടച്ചെടുക്കണം എന്നാലേ കറിക്ക് കട്ടി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ വേഗം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഒരു ജ്യൂസ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഗ്യാസ് മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽ മുളക് ഉണ്ടല്ലോ ഉണക്കമുളക് അത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് തുവരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് കേട്ടോ പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പിന്നെ ദോശൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഈ തുവര അധിക സ്ഥലങ്ങളിലും കിട്ടാറില്ല ഇവിടെയും കിട്ടലില്ല ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക
അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ.